हाय अस्सलामु अलैकुम എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് ചാമ്പയാണ് അപ്പോൾ ചാമ്പയിൽ നമുക്കൊരു പനിനീർ ചാമ്പ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് ഒന്ന് തായ്ലൻഡ് വെറൈറ്റി പനീർ ചാമ്പ അത് റെഡ് കളറാണ് അതുപോലെ തന്നെ മറ്റൊന്ന് സാധാരണ നമ്മുടെ ഓർഡിനറി നാടൻ പനീർ ചാമ്പ അത് യെല്ലോ കളറാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടീൽ രീതി നമുക്ക് നോക്കാം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നാടൻ വെറൈറ്റിയിൽ മഞ്ഞ കളർ പനിനീർ ചാമ്പ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തായ്ലൻഡ് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് അതായത് ഇതാ ഈ കാണുന്ന റെഡ് ഇത് നമ്മളിവിടെ തന്നെ കായ്ച്ചതാണ് ഇതിന് രണ്ട് സീഡ് ഉണ്ടാവും അകം ഫുള്ള് പൊള്ളയാണ് ഫ്ലഷ് കുറവായിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ഇത് നടാൻ പോവുകയാണ് എൻ്റെ കൂടെയുള്ള ആൾ അറിയാമെന്ന് വിചാരിക്കുന്നു ജന്ന ഫാത്തിമ മുമ്പത്തെ എൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു എൻ്റെ ഇക്കയുടെ കുട്ടിയാണ് ആൾ സ്മാർട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ എൻ്റെ ആദ്യം എൻ്റെ കയ്യിലുള്ളത് മഞ്ഞക്കളർ പനിനീർ ചാമ്പയാണ് നിങ്ങൾ അതിൻ്റെ ലീഫ് കണ്ടല്ലോ ഇതാണ് മഞ്ഞക്കളർ പനിനീർ ചാമ്പ ഏകദേശം രണ്ട് വർഷം പ്രായം ഞാൻ അത്യാവശ്യം ചെടികൾ വെക്കുമ്പോൾ അത്യാവശ്യം സൈസുള്ള ചെടികളാണ് വെക്കൽ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം ഡ്രോബാക്ക് ഡ്രോബാക്ക് എന്നല്ല ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് 4 മുതൽ 6 വർഷം എടുക്കും പ്രായം അധികം ആൾക്കാർ ചാമ്പ കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചെടി വാങ്ങി വെച്ചിട്ട് വെട്ടിക്കളയാറുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് നടുന്നത് ഇത് തികച്ചും എന്താ പറയുക ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലാതെ ശാസ്ത്രപരമായിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് തവണ ഞാനിങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട് ഞാൻ വലിയ വട്ടത്തിൽ കുഴിയെടുക്കാറില്ല ആ കവറിനേക്കാളും ഒരു അരയടി കൂടുതലായിട്ടാണ് ഞാൻ ഏകദേശം എപ്പോഴും കുഴിയെടുക്കാറുള്ളത് അപ്പോൾ കൊണ്ടല്ല നമ്മുടെ കൊച്ച് എത്ര ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇതുപോലെ മക്കളെ കൂടെ ചേർത്ത് നിർത്തുക ഇതുപോലെ തന്നെ ഇങ്ങനെ നിർത്താത്തപ്പോഴാണ് അവർ ഈ ഫോണിലേക്കും ബാക്കിയുള്ള ഇതിലേക്കും കൂടുതലായിട്ട് അവർ പോകുന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കുക ഇപ്പോൾ ഒരു 1.5 അടി ഏകദേശം കുഴിയായിട്ടുണ്ട് ഒരു 2 അടിയോളമാണ് ഞാൻ കുഴിയാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഇത് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വിത്ത് തയ്യാണ് വിത്ത് തയ്യ ആയതുകൊണ്ട് 4 മുതൽ 6 വർഷത്തോളം എടുക്കും ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക കറക്റ്റ് കണ്ടല്ലോ ഏകദേശം 1.5 അടിയാണ് ആ കവർ സൈസ് ഉള്ളത് ബാക്കി വീണ്ടും 1 അടിയോളം ഉണ്ട് ഇനിയിപ്പോൾ ഞാനത് എനിക്കൊരു 10 പോത്തുകളുണ്ട് പോത്ത് ഇപ്പോൾ അടുത്ത് വാങ്ങിയാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം ഈ സമയത്ത് നമുക്ക് പുല്ലുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളം അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് ചെറിയ പോത്താണ് വാങ്ങിയത് കണ്ടല്ലോ ഇതിൻ്റെ ചാണകം ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് പച്ച ചാണകം പച്ച ചാണകം ഡയറക്റ്റ് പോയിട്ട് ഞാൻ അതിലേക്ക് ഇടാറാണ് പതിവ് ഒരു കുഴപ്പമില്ല വലിയ വലിയ ചെടികൾക്ക് ഫ്രൂട്ട്സ് ചെടികൾക്ക് പച്ച ചാണകം ഡയറക്റ്റായിട്ട് ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കണ്ടല്ലോ അതാ ഫ്രഷായിട്ടുള്ള പച്ച ചാണകമാണ് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട പോട്ടിങ് ഇതിൽ അടിവളമായിട്ട് വേണ്ട വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ കുമ്മായം നിർബന്ധം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എല്ലുപൊടി എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ മരത്തിന് 2 കിലോ എങ്കിലും എല്ലുപൊടി വേണം നമ്മൾ ഈ 100 ഗ്രാം 200 ഗ്രാം ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ശരിക്കും എല്ലുപൊടി ഇട്ടാൽ തന്നെ കായ്ക്കാത്ത എല്ലാ മരങ്ങളും പെട്ടെന്ന് കായ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഫോസ്ഫറസിൻ്റെ കണ്ടൻ്റ് ഉള്ളതുകൊണ്ടാണത് പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കുക ഇനി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ആൾക്കാർ ആ കവർ അത് അതായത് ചില ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ കവർ നിർബന്ധമായിട്ട് ആദ്യം മാറ്റുക എന്നിട്ട് അതിൻ്റെ ഈ കണ്ടോ ആ മണ്ണ് നേഴ്സറിയിലത്തെ മണ്ണ് എങ്ങനത്തെയാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ആ സൈഡ് മൊത്തമായിട്ട് പൊളിച്ച് കളയണം മണ്ണ് ഇപ്പോൾ ഞാൻ ആദ്യം പച്ച ചാണകം ഡയറക്റ്റ് അടിവളമായിട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്കൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഏകദേശം 1 വട്ടി 1 കൂട്ടയോളം ചാണകം ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും ഏകദേശം 1 കിലോളം എല്ലുപൊടി ഞാൻ അതിൻ്റെ അടിവളമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനെന്താ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കൊച്ചു അവിടെ കിടന്ന് കാട്ടുകയാണ് ഇത് തന്നെയാണ് നമ്മൾ കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കേണ്ട പാഠം എന്താ ഇത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം ഏകദേശം ഇനി കുറച്ച് മണ്ണൊന്നിടും അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് മണ്ണിടും എന്നിട്ട് വീണ്ടും ആ പച്ച ചാണകം കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇടുകയാണ് കണ്ടല്ലോ വീണ്ടും പച്ച ചാണകം കൊണ്ടുപോയിട്ട് അതിലേക്ക് ഇടുകയാണ് മെയിനായിട്ട് എല്ലുപൊടി എല്ലുപൊടിക്ക് പകരം നമുക്ക് സ്റ്റെറാമില് ഉപയോഗിക്കാം എല്ലുപൊടി മനസ്സിലായല്ലോ ബോൺ മീൽ അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ സ്റ്റെറാമില്ലും നല്ല വളമാണ്. എന്നിട്ട് അതിൻ്റെ ചുവടിലുള്ള മണ്ണുണ്ടല്ലോ, ചുറ്റുവട്ടത്തിലുള്ള മണ്ണ് കണ്ടല്ലോ വീണ്ടും മുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 2 കിലോ ആണ് എല്ലുപൊടി വേണ്ടത്. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മണ്ണ് മാത്രമേ എടുക്കാറുള്ളൂ. ആ മണ്ണ് വേറെ എന്തെങ്കിലും കവർ നിറക്കാനോ, മേൽമണ്ണായതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെടികൾക്ക് കവർ നിറക്കാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഉപയോഗിക്കും. ഇനി ഞാൻ നോക്കുക, ഞാൻ ചെയ്യുന്നൊരു ഇതാ, ആ മുകളിൽ കാണുന്ന മണ്ണുണ്ടല്ലോ അത് ഉപയോഗിക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ റൗണ്ട് കുറച്ച് അല്പം വലുതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് കിളച്ച് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ നടീൽ കഴിഞ്ഞു. ഇനിയൊന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനിനീർ ചാമ്പ മഞ്ഞക്കളർ വെറൈറ്റി നട്ട് കഴിഞ്ഞു. ഇതിൻ്റെ തന്നെ ലെയറ് പ്ലാന്റ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കിട്ടും. അതൊക്കെയാണെങ്കിൽ 1 വർഷം 2 വർഷം കൊണ്ട് കായ്ക്കും. ഇതിപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഞാൻ 2 വർഷം കൊണ്ട്, ഇനെന്തായാലും 2 വർഷം കൊണ്ട് കായ്പ്പിക്കും. ഒന്ന് ചുവട് മൊത്തം ഇതുപോലെ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടിയിൽ രീതി കഴിഞ്ഞു. കണ്ടല്ലോ ഇതിൻ്റെ ഫ്രൂട്ട് കണ്ടല്ലോ. ഇത് എൻ്റെ പിക്കല്ല, ഇത് നെറ്റ് പിക്കാണ്, ഗൂഗിൾ പിക്കാണ്, ഫ്രൂട്ട് അറിയാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വെറൈറ്റിയിലേക്ക് കടക്കാം. അടുത്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ലൻഡ് വെറൈറ്റി പനിനീർ ചാമ്പ റെഡ് കളറാണ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ലീഫ് കണ്ടല്ലോ വെറിക്കേറ്റഡ് എന്ന് പറയും, ആ കളർ ലീഫ് നമ്മൾ മുമ്പ് പഠിച്ചു. അപ്പോൾ വെറിക്കേറ്റഡ് ലീഫുള്ള പനിനീർ ചാമ്പ, തായ്ലൻഡ് വെറൈറ്റി പനിനീർ ചാമ്പയാണ് ഞാൻ അടുത്തതായിട്ട് നടാൻ പോകുന്നത്. അതിൻ്റെ ഫ്രൂട്ട് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതാ ഈ കാണുന്ന ഭംഗിയായിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിൻ്റെ. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലെയറ് പ്ലാന്റാണ്. അത് ഇത് ഓൾറെഡി കായ്ച്ചതാണ്, ഇത്ര ചെറിയ മരത്തിൽ തന്നെ കായ്ച്ചു. പിന്നെ ഈ കാണുന്ന ഫ്രൂട്ട് കണ്ടല്ലോ, ഇതിൻ്റെ വിത്ത് തൈകൾ റെഡിയായി വരുന്നുണ്ട്. വിത്ത് തൈയാകുമ്പോൾ 3 വർഷമൊക്കെ എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള നടീൽ രീതിയും കാര്യങ്ങളൊക്കെ സെയിമാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ കവർ സൈസ് കണ്ടല്ലോ, ഏകദേശം 1 അടിയോളം കവർ വലിപ്പമുണ്ട്. അപ്പോൾ ഏകദേശം 1.5 അടി 2 അടി, ശരിക്കും 2 അടി വേണം. അതിൽ 1.5 അടി നമ്മൾ വളവും ചാണകമൊക്കെ ഇട്ട് നിറക്കും. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ എല്ലുപൊടി ഇട്ടു, അതുപോലെ തന്നെ പച്ച ചാണകം. ഇതാ പച്ച ചാണകം മാക്സിമം എത്രയാണെന്ന്, ഇപ്പോൾ ആട്ടിൻ കാട്ടം ഇടാമെന്ന് നോക്കി ആട്ടിൻ കാട്ടം ഇടാം. നമുക്ക് വേണമെങ്കിൽ കോഴിവളം വേണം, കോഴിക്കാട്ടം ഉണ്ടെങ്കിൽ കോഴിക്കാട്ടം ഇടാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഏതാണോ ഈസിലി അവൈലബിൾ അതിടാൻ പറ്റും. ഇനിതാ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ മണ്ണ്, സൈഡിലുള്ള മണ്ണ്. കാരണം നഴ്സറി ബാഗിൽ വരുമ്പോൾ അവിടുത്തെ ആന്ധ്രയിലൊക്കെ ആകുമ്പോൾ മണ്ണറിയാലോ, ഒന്നും ചിലപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ചെടികളൊക്കെ മുരടിച്ച് വളരാനുള്ള കാരണം, വേര് പുറത്തോട്ട് വരില്ല, അവിടെ തന്നെ ചുരുണ്ട് നിൽക്കും. അപ്പോൾ മണ്ണ് നിർബന്ധമായിട്ട് ഇങ്ങനെ ഇടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിളിർത്ത് വരാൻ സഹായിക്കും. കുറച്ചൊന്ന് മണ്ണൊക്കെ ഇട്ട് ബാക്കിയുള്ള ചാണകവും എല്ലുപൊടി ഇട്ട് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മണ്ണ് മൊത്തം ഒന്നിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നടിയിൽ രീതിയും കഴിഞ്ഞു. അപ്പോൾ കണ്ട, ഇത് ഓൾറെഡി കായ്ച്ചതാട്ടോ. എന്തുകൊണ്ടാണ് ഇത്ര ചെറുതിലേക്ക് കായ്ച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് ലെയറ് പ്ലാന്റ് ആയിരിക്കാം. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്, കർണാടകയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇൻഷാല്ലാ ഇതൊക്കെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നമ്മൾ ലെയർ തൈകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ കണ്ടല്ലോ ആ സൈഡിൽ നിന്നാണ് ഞാൻ മണ്ണ്, അത് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ചുവടിലുള്ള മണ്ണ് എടുക്കാറില്ല, മേൽ മണ്ണ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചട്ടിയിലൊക്കെ ചെടി നടാൻ വേണ്ടി ഉപയോഗിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ശരിക്കും ഒന്ന് അമർത്തുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ ചെറിയ മൊത്തം മുഴുവനായിട്ട് മൂടിയിട്ടില്ല, കാരണം അത് വെള്ളം നിൽക്കുന്ന പ്രദേശമല്ല. അതുകൊണ്ട് വെള്ളം നിൽക്കുന്ന ഏരിയ ആണെങ്കിൽ നിങ്ങൾ മണ്ണ് കുറച്ച് ഹൈറ്റിൽ കൂന കൂട്ടിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് തവണ. സി അതിൻ്റെ ലീഫ് ഒന്ന് നോക്ക്, ഇതാണ് വെറിക്കേറ്റഡ് എന്ന് പറയുന്ന ലീഫാണ്. അപ്പോൾ ഇതാ ഇതിൽ കായ്ച്ച ഫ്രൂട്ടും കൂടി കാണിച്ചു തരാം. കണ്ടല്ലോ ഇതിന് ഫുൾ റെഡായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച രീതിയിലേക്ക് മാറും. ഇതിൻ്റെ അകം മൊത്തം പൊള്ളയാണ്, ഫ്ലഷ് ആയിട്ടുള്ളതല്ല, നല്ല ടേസ്റ്റും ആണ്. പിന്നെ ഇതാ കണ്ടല്ലോ അവസാനം ഈ ഒരു കളറിലേക്ക് മാറും. കണ്ടല്ലോ നല്ലൊരു റെഡ് കളറിലേക്ക് മാറും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പനിനീർ ചാമ്പ ഒരു തൈയും കൂടി എൻ്റെ കയ്യിലുണ്ട്, വലുത് തന്നെ. അത് ഞാൻ ചട്ടിയിൽ എനിക്ക് കായ്പ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാറ് ഡയറക്റ്റ് ചട്ടിയിൽ വെക്കൂല, ഇതുപോലത്തെ വലിയ കവറിലേക്ക് ഞാൻ മാറ്റും. വലിയ കവറിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കായ്പ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം കായ്ക്കുന്ന ഉറപ്പാകുമ്പോൾ ഞാനിതിനെ ചട്ടിയിലേക്ക് മാറ്റും. മനസ്സിലായില്ലേ, എവിടെ വെക്കുന്നു അതിലെല്ലാം കാര്യം, നമ്മളെങ്ങനെ അതിനെ പരിചരിക്കുന്നു അതിലാ കാര്യം. നേരത്തെ പറഞ്ഞ സെയിം ഇതിൽ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ആഡ് ചെയ്തിട്ടുണ്ട്.
ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് വേരോടാൻ വേണ്ടിയിട്ട് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കുമ്മായം, വേപ്പി മണ്ണാക്ക്, എല്ലുപൊടി, ഇതാണ് പോട്ടിംഗ് മിക്സ്ചർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞല്ലോ, അതിൻ്റെ മണ്ണൊന്ന് ഉടച്ച് കളയാം വേര് പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. കവറിലോട്ട് വെച്ചു, അടിയിൽ ആദ്യം കുറച്ച് എല്ല് പൊടിയിട്ടോ നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് വീണ്ടും നമ്മൾ ആ പോട്ടിംഗ് മിക്സ്ചർ അതിലേക്ക് കുത്തി നുറക്കുകയാണ്. സി, നമ്മുടെ നടീൽ രീതി കഴിഞ്ഞു. അപ്പോൾ ഇത് പനിനീർ ചാമ്പ മഞ്ഞക്കളർ വെറൈറ്റിയാണ്, വിത്ത് തയ്യാണ്, ഏകദേശം 2 വർഷം അതിന് പ്രായം ഉണ്ടാവും. ഈ ഒരു സൈസുള്ള പ്ലാന്റൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ 600, ചില കടയിൽ 1000 രൂപയൊക്കെ ഉണ്ടാവും. നമുക്ക് ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും. കണ്ടല്ലോ കുഞ്ഞു തൈകൾ, കണ്ടല്ലോ ഇതിൻ്റെ കുഞ്ഞു തൈകൾക്ക് നമ്മൾക്ക് 250 രൂപ തോതിൽ ഒട്ടുമിക്ക എല്ലാ നഴ്സറിയിലും കിട്ടും. ഇത് വേറൊരാൾ പറഞ്ഞുകൊണ്ട് 2 ചെടി ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ നടീൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ നട്ടതിൻ്റെ ഇല ഒന്നും കൂടി ഫോക്കസ് ചെയ്യാണ്. നിങ്ങൾ നഴ്സറിയിൽ പോയി വാങ്ങുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. ഏകദേശം ഒരു വെറൈറ്റി ചാവലിനൊക്കെ പോലെ ഉണ്ടാവും. ഇതാണ് പനിനീർ ചാമ്പ മഞ്ഞക്കളർ വെറൈറ്റി. കണ്ടല്ലോ, ഇതിൻ്റെ ഫ്രൂട്ടും കൂടി ഞാൻ ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും നന്ദി. ഇത്രയും നേരം വീഡിയോ നോക്കിയ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.